അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മട്ടൻ കുറുമയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മട്ടൻ ഇതാ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ദാ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കൊച്ചുള്ളി ചെറിയ പീസലാക്കി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഉരുളൻകിഴങ്ങ് കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം. കറക്ക് കുറച്ച് കൊഴുപ്പ് കൂടാനായിട്ടാണ് നമ്മൾ ഉരുളൻകിഴങ്ങ് ഇട്ടുകൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് കഷ്ണം ഗ്രാമ്പൂവും ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു ഇലക്കായി ഇട്ടുകൊടുക്കാം. ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വേണം നമ്മുടെ മട്ടൻ ഒന്ന് വെന്ത് വരാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ അടുപ്പിക്കാം. അടിച്ചിട്ടുണ്ട്, എയറൊക്കെ പോയിട്ട് ഇരിക്കുകയാണ്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ മട്ടനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഉരുളൻകിഴങ്ങും നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള വാടാൻ വേണ്ടിയിട്ട് നമുക്കൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 5 പച്ചമുളക് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയുടെ പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തക്കാളിയുടെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മട്ടൺ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളത്തോടുകൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. സെപ്പറേറ്റ് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ കുക്കറിലിരിക്കുന്ന ഈ മട്ടൺ വെള്ളം ഉൾപ്പെടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മട്ടൺ തേങ്ങാപ്പാലിലാണ് വേവിച്ചെടുത്തത്, അതുകൊണ്ട് ആ തേങ്ങാപ്പാൽ ഉൾപ്പെടെ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പം നമ്മുടെ മട്ടൺ ദാ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ഇറച്ചിയൊക്കെ ഓൾറെഡി വെന്തയാണ്. വെള്ളമൊക്കെ ഒന്ന് പറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മട്ടൻ കുറുമ റെഡിയായിരിക്കുകയാണ്. ചൂടോടുകൂടി തന്നെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് കുറച്ചൊന്ന് ചൂടാറി കഴിയുമ്പം 1/4 കപ്പ് തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി.
അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കുറുമ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടെ ഷെയറും കൂടെ ചെയ്യണം. പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫോണിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.